എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുസ്തകത്തെക്കുറിച്ചും ഒരു സംവാദത്തെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സംഗതി എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അതുകൊണ്ട് അധികം ആമുഖമൊന്നും ഇല്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. വിഷയം നമ്മുടെ ജബ്ബാർ മാഷും എം എം അക്ബറും തമ്മിൽ നടന്ന സംവാദം തന്നെയാണ്. ആ സംവാദത്തിന് ശേഷം പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അതിലേറ്റവും ഒടുവിൽ നമ്മൾ കണ്ട സംഗതിയാണ് ആ സംവാദത്തെ അധികരിച്ചുകൊണ്ട് എം എം അക്ബർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു പുസ്തകം. ഇതാണ് ആ പുസ്തകം. നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇതിൻ്റെ പി ഡി എഫും അതുപോലെ ഇതിൻ്റെ പല ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആ പുസ്തകം, നാസ്തികത ഇസ്ലാം സംവാദം. ഇതാണ് പുസ്തകത്തിൻ്റെ പുറംചട്ട, എം എം അക്ബർ വേഴ്സസ് ഇ എ ജബ്ബാർ. ഇങ്ങനൊരു സംവാദം നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ശരി, നമുക്കിതിലെ ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. അപ്പം നേരെ നമ്മൾ പുസ്തകത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. പ്രൗഡമു എന്ന് പറയുന്ന ടീഷർട്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. തുറച്ച് നോക്കണ്ട, ഇത് നമ്മൾ ഇറക്കുന്നൊരു ടീഷർട്ടാണ്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാം. ഇപ്പോൾ തൽക്കാലം എക്സ് മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസൈൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. ഉടൻ തന്നെ ബാക്കിയുള്ള ചില ഡിസൈൻസും വരും, നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. നമ്മളുടെ പുസ്തകം ആദ്യം തന്നെ കയ്യിൽ കിട്ടി. അതിൻ്റെ പി ഡി എഫ് രൂപമാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കണ്ടു, വായിച്ചു മുന്നോട്ട് പോയി. അപ്പോഴേക്കും തന്നെ ജബ്ബാർ മാഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് രണ്ട് നുണകൾ അത് മാഷ് തന്നെ പുറത്ത് അറിയിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു, പോസ്റ്റ് എഴുതി. വലിയ ചർച്ചാ വിഷയമായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ പുസ്തകം ഒരു അവസരമാണല്ലോ. നമ്മൾ ഈ സംവാദത്തെക്കുറിച്ചൊക്കെ മറന്നു തുടങ്ങിയ സമയത്ത് വീണ്ടും അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എം എം അക്ബർ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പുസ്തക രൂപത്തിൽ ഒരു സാധനമൊക്കെ ഇറക്കി നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ആ അവസരം എടുക്കാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ കരുതുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആഴക്കടൽ സംവാദം എന്നാണല്ലോ ആ സംവാദം അറിയപ്പെടുന്നത് തന്നെ. അതിനൊരു പ്രധാന കാരണം ഞാൻ തന്നെയാണ്. കാരണം ഈ ആഴക്കടലിൽ മുങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വിഷയവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ സംവാദം നടന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ്, January 9. ആ സംവാദത്തിൽ ജബ്ബാർ മാഷ് വെള്ളം കുടിച്ചു, എം എം അക്ബർ വെള്ളം കുടിച്ചില്ല. അതുകൊണ്ട് ജബ്ബാർ മാഷ് തോറ്റു, എം എം അക്ബർ ജയിച്ചു. ഇങ്ങനെയാണ് ഒരു കൂട്ടം വിശ്വാസികൾ ഇപ്പോഴും ആ സംവാദത്തിനെ വിലയിരുത്തുന്നത്. അതിലൊന്നും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം മദ്രസ ഉൽപ്പന്നങ്ങൾക്ക് അങ്ങനെയൊക്കെ അല്ലേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെയൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്തായാലും അങ്ങനെ നടന്ന ഒരു സംവാദം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൽ ആ സംവാദത്തിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അലിയാർ കാസിമി എന്ന് പറയുന്ന ഒരു ഒരു അവതാരം. ഒരു അർബൻ ജിഹാദിയായിട്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ ഇവിടെ വിശേഷിപ്പിക്കാറ് തന്നെ. ആയിഷ കല്യാണവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഇതിനോടകം തന്നെ വളരെയധികം വിഖ്യാതമായി മാറിയിട്ടുണ്ട്. 6-ാം വയസ്സിലല്ലല്ലോ, 10-ാം വയസ്സിലല്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു സംഭാഷണമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും അദ്ദേഹം പോലും ഒരു കാലത്ത് സലഫി പ്രസ്ഥാനത്തിനോടൊക്കെ വളരെയധികം ശത്രുത മനോഭാവം വെച്ച് പുലർത്തിയിരുന്ന അദ്ദേഹം പോലും ഇന്ന് എം എം അക്ബറിനോടൊപ്പം നിന്നുകൊണ്ട് അതിനെയൊക്കെ ആശ്ലേഷിക്കുന്നതായിട്ടും അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുന്നതായിട്ടുമൊക്കെ നമ്മളിവിടെ കണ്ടു. അതൊക്കെ നമ്മളങ്ങ് കണ്ടില്ല എന്ന് നടിച്ചു. കാരണം അവരെ കൊണ്ടാവുന്ന തരത്തിൽ എം എം അക്ബർ ജയിച്ചു, ഫയൽമാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്തിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം നമ്മൾ കണ്ടു ഇസ്ലാമിനെ ബന്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം സുന്നി പണ്ഡിതന്മാർ ഈ സംവാദത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു ഒരു പ്രഭാഷണം നടത്തുകയും അതിൽ എം എം അക്ബർ നടത്തിയിട്ടുള്ള കള്ളക്കളികളും ഖുർആൻ വാക്യങ്ങൾ സ്വയം തിരുത്തുന്ന ഒരു ഏർപ്പാടും അതിൽ അർത്ഥം വളച്ചൊടിക്കുന്നതും സന്ദർഭത്തിൽ നിന്ന് നടത്തുന്നതൊക്കെ അടക്കം പലതരത്തിലുള്ള തിരിമറികൾ എം എം അക്ബർ നടത്തിയത് കയ്യോടെ പിടികൂടി ഒരു സുന്നി പണ്ഡിതൻ തന്നെ അവരുടെ നേതൃത്വത്തിൽ ഒരു സംഭാഷണം ഇവിടെ നടത്തിയത് അത് ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെയധികം കോലാഹലം സൃഷ്ടിച്ച ഒരു ഒരു സംവാദം തന്നെയായിരുന്നു സത്യത്തിൽ ഈ പറയുന്ന എം എം അക്ബറുമായി നടന്ന സംവാദം. അതിനൊക്കെ ശേഷമാണ് നമ്മളിവിടെ പിന്നീട് കാണുകയുണ്ടായത് എം എം അക്ബർ ഇങ്ങനെ ഒരു പുസ്തകവുമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളത്. പുസ്തകം ഇറക്കുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല.
ഒരു സംവാദം എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരുണ്ട്, അതിനകത്തൊരു സംഘാടകരുണ്ടാവും. അവരുടെയൊക്കെ ചില അനുമതിയോടുകൂടിയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അവരെ അറിയിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇറക്കേണ്ടത് എന്നുള്ളൊരു മര്യാദ ഒരു വശത്ത് അവിടെ നിൽക്കുന്നു. പക്ഷേ അതൊന്നും അവർ പാലിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു വസ്തുത. എന്നിരുന്നാലും നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊന്നും നമ്മളത് അവതരിപ്പിക്കുന്നുമില്ല. പക്ഷേ നമ്മളെ ഇതിനകത്ത് ചിന്തിപ്പിക്കുന്നതും ഇതിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നതുമായ വിഷയം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ആണ്. ആ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് വളച്ചൊടിച്ചും അവാസ്തവമായ കാര്യങ്ങളും നുണകളും അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരാനാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് ഞാനിട്ടിരിക്കുന്ന പേര് ദ ബുക്ക് ഓഫ് ലൈസ് എന്നാണ്, നുണകളുടെ പുസ്തകം എന്ന് തന്നെയാണ്. ഈ പുസ്തകം ഇറക്കിയതിന് സത്യത്തിൽ ഞാൻ എം അക്ബറിനോടും കൂട്ടരോടും വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇതൊരു ഒരു 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 മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഇതൊരു ഒരു മാർക്കിംഗ് ആണ് അവിടെ. കാരണം നമ്മൾ പറയാറുള്ള പല കാര്യങ്ങളും അത് പറച്ചിലുകളിൽ ഒതുങ്ങുന്ന സമയത്ത് അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ്, അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, സംശയമുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് സത്യത്തിൽ ഒരു അന്ത്യം കണ്ടിരിക്കുകയാണ് ഈ പുസ്തകം ഇറക്കുക വഴി. ആ സംവാദത്തിൽ നടന്ന പല കാര്യങ്ങളും ഇനി നമ്മളത് ആളുകൾക്ക് അറിയിക്കാൻ സംവാദത്തിൻ്റെ വീഡിയോ പോയി കാണൂ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ പുസ്തകം വാങ്ങിക്കുക, അത് വായിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ പോലും ഞാൻ ഈ പുസ്തകത്തിന് ഒരു പ്രചരണം കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഒരു പത്താളെങ്കിലും ഈ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി സത്യത്തിൽ ആ സംവാദത്തിൽ എന്താ നടന്നത് എന്ന് നിഷ്പക്ഷമായിട്ട് അത് കാണാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകം കഴിയുന്നത്ര ആളുകൾ വായിക്കണം. അത് വാങ്ങിച്ചിട്ടായാലും വേണ്ടില്ല, കാരണം ഇതൊരു തരത്തിൽ പറഞ്ഞാൽ എം അക്ബറിൻ്റെ അവസാനത്തെ കച്ചവടമായിട്ടാണ് എനിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് വായിച്ചും ഇത് വാങ്ങിച്ചു വായിച്ച് തന്നെ അദ്ദേഹത്തിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. നുണകളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് നുണകളുള്ളതുകൊണ്ട് എല്ലാ നുണകളും നമുക്ക് പറയൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് തരത്തിലുള്ള മൂന്ന് നുണകൾ ഞാൻ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ആദ്യത്തെ രണ്ട് നുണകൾ എന്ന് പറയുന്നത് ചെറിയ നുണകളും അവസാനത്തെ ഒരു നുണ എന്ന് പറയുന്നത് യമണ്ടൻ നുണയുമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ നുണ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് നാസ്തികത ഇസ്ലാം സംവാദം എന്നാണ്. ഇങ്ങനെ ഒരു സംവാദം എവിടെയാണ് നടന്നിട്ടുള്ളത്? എന്താണ് നാസ്തികത, എന്താണ് ഇസ്ലാം, ഇത് തമ്മിൽ എന്ത് സംവാദമാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ എവിടെയാണ് എപ്പോഴാണ് സംവാദം നടന്നിട്ടുള്ളത്, ഇനി അങ്ങനെ ഒരു സംവാദം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എപ്പോഴാണ് ജബ്ബാർ മാഷ് പങ്കെടുത്തത്, ഇനി ജബ്ബാർ മാഷ് അങ്ങനെ ഒരു സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എപ്പോഴാണ് അത് എം അക്ബറുമായി എതിരിട്ടുകൊണ്ട് അത്തരത്തിലൊരു സംവാദം നടന്നത്, ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. അതായത് നാസ്തികത ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു സംവാദം നടന്നിട്ടില്ല. അങ്ങനെ നടക്കാത്തൊരു സംവാദം ആ പേരിട്ടുകൊണ്ട് ഈ പുസ്തകം ഇറക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ എന്താണ് ഇവർ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഈ പുസ്തകം വായിക്കുന്ന ഓരോ വ്യക്തിയും ആദ്യം ചോദിക്കേണ്ട ചോദ്യം. എന്തുകൊണ്ടാണ് ആ സംവാദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ഇടാഞ്ഞത്? എന്താണ് ആ സംവാദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്? ഇതെന്താണ് ആരും ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ പേരിടാൻ എം അക്ബർ മടിച്ചത്? എന്തുകൊണ്ടാണ് അത് ഒളിപ്പിച്ചു വെക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു അസത്യമായ അല്ലെങ്കിൽ അവാസ്തവമായ ഒരു പേര് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്? ഈ പേരേത് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ പേര് ഇതായിരുന്നു. ഇതൊരു വെല്ലുവിളിയും ആ വെല്ലുവിളിയെ തുടർന്നുണ്ടായ ഒരു സംവാദവുമാണ് നമ്മൾ ആ കണ്ട സംവാദം എന്ന് പറയുന്നത്. അതിലെ വെല്ലുവിളി എന്താണ്? ഇത് എം അക്ബർ തന്നെ നേരിട്ട് ഇറക്കിയിരിക്കുന്ന, അവരുടെ കൂട്ടാളികൾ ഇറക്കിയിരിക്കുന്ന ഒരു ഒരു നോട്ടീസാണ്. അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ സംവാദത്തിലേക്ക് അവരെത്തുന്നതിൻ്റെ കാരണം എന്നുള്ളത്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വായിക്കാം. മുഹമ്മദ് നബി ഉൾപ്പെടുന്ന അക്കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്നറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുർആനിലുണ്ടെന്ന് തെളിയിച്ചാൽ താൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകുമെന്നും ഇതേവരെ താൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച വാദങ്ങളെല്ലാം
പിൻവലിക്കാമെന്നുമുള്ള യുക്തിവാദി സംഘം പ്രസംഗകനായ ഇ എ ജബ്ബാറിൻ്റെ വെല്ലുവിളിക്കുള്ള മറുപടി. അതായത് ഇവിടെ എം എം അക്ബർ ഒരു മറുപടിയുമായിട്ടാണ് വരുന്നത്. എന്തിനുള്ള മറുപടി? ആ മറുപടി എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനുള്ള മറുപടിയായിട്ടാണ് വരുന്നത്? ഇതൊരു സംവാദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ അത് നമുക്ക് മനസ്സിലാക്കും, ഇതൊരു സംവാദമല്ല, ഒരു വെല്ലുവിളി നടത്തി, ഒരു തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നുള്ള ഒരു വെല്ലുവിളി ജബ്ബാർ മാഷ് നടത്തി. അതിനുള്ള ആ തെളിവുമായിട്ട് അല്ലെങ്കിൽ ആ നടത്തിയ വെല്ലുവിളിക്കുള്ള ഒരു മറുപടിയുമായിട്ടാണ് എം എം അക്ബർ വരുന്നത് എന്ന് എം എം അക്ബർ തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള നോട്ടീസിലാണ് നിങ്ങൾക്കിത് വായിക്കാൻ സാധിക്കുന്നത്. എന്തിനുള്ള മറുപടിയാണ്? മുഹമ്മദ് നബി ഉൾപ്പെടുന്ന അക്കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തി എന്തെങ്കിലും ഒരു അറിവ് ഖുർആനിലുണ്ടെങ്കിൽ അതേത്? ഇതാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ എം എം അക്ബർ അവിടെ കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിനെക്കുറിച്ച് അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികൾക്ക് അറിയാത്തൊരു സംഗതി ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരേ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ പോട്ടെ എന്ന് നമുക്ക് വെക്കാം. അതിനെക്കുറിച്ച് എം എം അക്ബർ പറയാൻ പോകുന്നത് എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർക്ക് അറിയാൻ പാടില്ല, അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു മറുപടിയുടെ ആകെ ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഇനി നമുക്ക് ഈ പുസ്തകത്തിലേക്കും ഈ സംവാദത്തിലേക്കൊക്കെ കടക്കാം. എം എം അക്ബർ കൊണ്ടുവന്ന സാധനം എന്താണ്? ആ സാധനം അന്നത്തെ അറബികൾക്ക് അറിയാമായിരുന്നോ ഇല്ലേ? ഇതാണ് നമ്മൾ ആകെ കൂടി പരിശോധിക്കേണ്ടതുള്ളൂ. ഈ സാധനം അന്നവിടെ പൊളിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം, അല്ലെങ്കിൽ അതിൻ്റെ അന്ന് നടന്ന കാര്യം അതാണ്. അത് എം എം അക്ബർ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സംവാദം കഴിഞ്ഞ് ഇന്ന് വരേക്കും എം എം അക്ബർ അത് ന്യായീകരിച്ചിട്ടും അതിന് തെളിവ് നിരത്താൻ ശ്രമിച്ചിട്ടും ഉത്തരം കൊടുക്കാൻ നോക്കിയിട്ടും ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോൾ അവസാന പുസ്തകം കൂടി എഴുതി ഞാൻ ജയിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് സത്യത്തിൽ എം എം അക്ബറോട് നടത്തി വെക്കുന്നത്, നുണ എഴുതി പിടിപ്പിച്ചിട്ടാണെങ്കിലും. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് നമ്മൾ ദ ബുക്ക് ഓഫ് ലൈസ് എന്ന് നമ്മൾ പറയേണ്ടി വന്നത്. എന്താണ് എം എം അക്ബർ അവിടെ നടത്തിയ നുണ എന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു ഈ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചത് ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. കാരണം ഇത് ഇനി നമ്മൾ ഇതേപോലെ വീഡിയോ ഒന്നും കാണിക്കാൻ അല്ലെങ്കിൽ കാണാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല, ഇതെല്ലാം പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഇതിൽ എം എം അക്ബറിൻ്റെ വീഡിയോ എന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. എന്താണ് എം എം അക്ബർ അവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ മറുപടി എന്ന് പറയുന്ന സാധനം എന്താണ്? ഖുർആനിലെ 24 അധ്യായം സൂറത്തുൻ നൂറിലെ 40 ആയത്തിൽ നിന്ന് ലഭിക്കുന്ന 4 ഭൗതികമായ അറിവുകളിൽ ഒരെണ്ണം പോലും നബിയുടെ കാലത്ത് ആർക്കും അറിയുമായിരുന്നില്ല. ഇതാണ് എം എം അക്ബർ കൊണ്ടുവന്ന മറുപടി. അതായത് അവിടെ അന്നുണ്ടായിരുന്ന ആർക്കും അറിയാത്തൊരു സാധനം കൊണ്ടുവരാനാണല്ലോ പറഞ്ഞത്, ശാസ്ത്ര സത്യം. അങ്ങനെ അറിയാത്തൊരു സാധനം ഈ പറയുന്ന 24 അധ്യായത്തിൽ സൂറത്തുൻ നൂറിലെ 40 ആയത്ത് എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇതാണ് എം എം അക്ബർ കൊണ്ടുവന്ന ആ മറുപടി എന്ന് പറയുന്നത്. ഈ ഖുർആനിലെ 24 അധ്യായത്തിലെ 40 ആയത്ത് ഇതാണ് അവിടെ മറുപടി. ഇത് സംബന്ധിച്ചിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇത് ആ പുസ്തകത്തിൽ 272 പേജിൽ അവിടെ നമുക്ക് കാണാം. ഞാൻ ചോദിച്ച ചോദ്യം അതേപോലെ തന്നെ അതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പണി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുസ്തകം എല്ലാവരും വായിക്കണമെന്നുള്ളത്. അപ്പോൾ എന്താണ് ഞാൻ അന്ന് അവിടെ ചോദിച്ചത്? വളരെ സിമ്പിളായിട്ടുള്ള 2 ചോദ്യമാണ് അന്ന് ഞാനവിടെ ചോദിച്ചത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു വെള്ളത്തിൽ മുങ്ങിയ ആഴക്കടലിൽ പോയൊരു അനുഭവമൊക്കെ ചേർത്തിട്ട് ഞാൻ അവിടെ പറഞ്ഞ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് വെള്ളവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, കടലായിക്കോട്ടെ കായലായിക്കോട്ടെ ഏതു തരം വെള്ളമായാലും, അതിനടിയിൽ മുങ്ങിപ്പോയ ഒരാൾ, അത് മുങ്ങി പോയി അത് രക്ഷപ്പെട്ടു വന്ന ആളാവാം, അതല്ലെങ്കിൽ കടലിൽ മുങ്ങി ചെന്ന് കക്ക പെറുക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ മുത്തു പെറുക്കുകയോ ഒക്കെ ചെയ്യുന്ന തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകളായാലും ശരി, വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ടോ ഒരാൾ? ആ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം മാത്രമാണ് താഴേക്ക് പോകും തോറും ഇരുട്ടുണ്ടാകും എന്നുള്ളത്. അപ്പം എം എം അക്ബർ അവിടെ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇത് അന്നത്തെ അറിവികൾക്ക് ആർക്കും അറിയില്ല എന്നും കൂടിയാണ് ഈ പറയുന്നത്. കാരണം അന്നത്തെ അറിവികൾക്ക് അറിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ സംവാദത്തിൻ്റെ മറുപടി ആയിട്ട് അത് വരില്ല. കാരണം അവർക്ക് അറിയാത്തൊരു സാധനമായിട്ട് വരണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു മറുപടി ആയിട്ടാണല്ലോ വരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ സാധനം വെള്ളത്തിനടിയിൽ പോവുക, അവിടെ ജോലിയിൽ ഏർപ്പെടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾ, വെള്ളവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ ഈ പറയുന്ന അന്ധകാരം? ഇതാണ് എൻ്റെ ചോദ്യത്തിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എം എം അക്ബർ അവിടെ പറഞ്ഞത് എന്താണ്?
താഴോട്ട് പോകും തോറും ഇരുട്ട് കൂടി കൂടി വരുന്നു എന്നാണ് ഇമാം അക്ബർ പറയുന്നത്. അപ്പൊ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒന്നിന് മുകളിൽ ഒന്നായി ഇരുട്ട് എന്ന് ഖുറാൻ, അതിൽ തന്നെ ഏറ്റവും മുകളിൽ കാർമേഘം. എന്നാൽ അക്ബർ പറയുന്നത് താഴോട്ട് പോകും തോറുമാണ് ഇരുട്ട് എന്നാണ്. അക്ബറും ഖുർആനും നമ്മൾ നോക്കിയാൽ മനസ്സിലാവുക രണ്ടും വിപരീത ദിശയിലാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് നോക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നാലോ എം അക്ബർ പറയുന്ന ഒരു വിശദീകരണ പ്രകാരം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴുള്ള കാര്യമാണ് എം അക്ബർ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിക്കുക? ഇത് രണ്ട് ഡയറക്ഷനിലല്ലേ പോകുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് നിങ്ങൾക്ക് പുസ്തകത്തിൽ വായിക്കാം, ആ പറഞ്ഞ പേജ് നമ്പറിൽ. അപ്പോൾ ഇത് ഖുറാനിൽ നമുക്കിവിടെ കാണാം. ഈ പറയുന്ന 24 അധ്യായത്തിൽ 40 ആയത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ വായിക്കാം. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. ഉപമയാണെന്നുള്ളത് വേറൊരു വിഷയം. നമ്മളൊരു സാധനത്തിന് ഉപമിക്കുമ്പോൾ അത് നമുക്കൊരു മനസ്സിലാവുന്നൊരു സാധനവുമായിട്ടാണല്ലോ ഉപമ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു സാധനത്തെ വെച്ചിട്ട് നമ്മൾ ഉപമിക്കുക എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ ആ ഉപമിക്കുന്ന ആൾക്ക് വേറെന്തെങ്കിലും ഒരു തകരാറുണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപമ ആരും എടുക്കാറില്ല. അപ്പോൾ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾക്ക് പരിചയമുള്ള ഒരു സംഗതി വെച്ചുകൊണ്ട് ഉപമ വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുവേണ്ടി എടുത്ത സാധനമാണ് ആഴക്കടൽ എന്ന് പറയുന്നത്. അവിടെ പറയുന്നു തിരമാല അതിനെ പൊതിയുന്നു, അതിന് മീതെ വീണ്ടും തിരമാല, പിന്നെ അതിന് മീതെ കാർമേഘം, അങ്ങനെ ഒന്നിന് മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. അവൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണാനാകില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതൊക്കെ അവസാന ഭാഗമൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കുക. അതിനകത്ത് മുസ്ലിം ആയാൽ മാത്രമാണ് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ, ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ വെള്ളത്തിലാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. വളരെ ഉദാത്തമായ മാനവികത മുറ്റി നിൽക്കുന്ന ഒരു ആയത്താണെന്നുള്ളത് വേറൊരു വസ്തുത. ഇതൊക്കെ വെച്ചിട്ടാണ് ഇസ്ലാം ഇവിടെ മാനവികമാണെന്നൊക്കെ പറയുന്നത്. മുസ്ലിം ആയാൽ മാത്രമാണ് ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അടിസ്ഥാനം കൂടിയാണ് ഇത്. ഇതൊന്നും തൽക്കാലം നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല, ഒക്കെ അങ്ങ് മാറ്റി വെക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ഇത് തിരമാല, അതിന് മുകളിൽ തിരമാല, അതിന് മുകളിൽ കാർമേഘം എന്ന് പറയുമ്പോൾ അത് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു സാധനമാണ്. വളരെ കൃത്യമാണ് അവിടെ. ഇനി എം അക്ബർ കൊണ്ടുവന്ന സാധനം ഇതാണ്. അതിനകത്ത് പറയുമ്പോൾ ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്, ഒന്നിന് മുകളിൽ മറ്റൊന്നായ അനേകം ഇരുട്ടുകൾ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ തെറ്റാണ്. മുകളിലല്ല, ഒന്നിന് താഴെ മറ്റൊരിരുട്ട്. അപ്പോൾ ഇരുട്ട് താഴേക്ക് പോകും തോറും കൂടിക്കൂടി വരുന്നതാണ് അവിടെ സത്യത്തിൽ. അവിടെ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രാന്തർ ഭാഗത്തെ 5 മേഖലകളായി തിരിച്ചാണ് സമുദ്രശാസ്ത്രജ്ഞർ പഠിക്കുന്നത് എന്നൊക്കെ എഴുതി വെച്ച് ആളുകളെ അവിടെ വലിയ എന്തോ ഒരു സംഭവം പറയുന്നു എന്നുള്ളൊരു ഒരു ധ്വനി ഉണ്ടാക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എന്തു തന്നെ ആയിക്കോട്ടെ, കടലിനുള്ളിലുള്ള കാർമേഘം എവിടെ പോയി എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം ഇന്നും ബാക്കി നിൽക്കുന്നത്. കാരണം ഖുറാനിൽ പറഞ്ഞത് പ്രകാരം അവിടെ എഴുതി വച്ചിരിക്കുന്നത് അനേകം ഇരുട്ടുകൾ, പിന്നെ തിരമാല, അതിന് മുകളിൽ തിരമാല, അതിന് മുകളിൽ കാർമേഘം എന്ന് പറയുന്നു. എന്നാൽ എം അക്ബർ പറയുന്ന സമയത്തോ അവിടെ ഈ പറയുന്ന ഇരുട്ടുകൾ വരെ എത്തുന്നുള്ളൂ, അതിൻ്റെ മുകളിലേക്കുള്ള തിരമാലകളുടെ കാര്യം വരെ എത്തുന്നു, കാർമേഘത്തിൻ്റെ കാര്യം എം അക്ബർ പറയുന്നില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. കാരണം കാർമേഘത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് പൊളിയുന്നു എന്നുള്ളതാണ്. അവിടെ എം അക്ബർ മനഃപൂർവ്വം അത് ഒളിപ്പിച്ചു വെക്കുന്നു, അതവിടെ പറയാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. സംവാദത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഈ പുസ്തകം നിങ്ങൾ എന്തായാലും വായിക്കണം. കാർമേഘത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാദം അദ്ദേഹം തൻ്റെ ആ ഒരു സംവാദത്തിലുടനീളം പറഞ്ഞിരിക്കുന്നത്, 20 മീറ്ററിലധികം ആഴത്തിലേക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് പോകാൻ കഴിയില്ല എന്നാണ് എം അക്ബർ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സംവാദത്തിൻ്റെ പുസ്തകത്തിലും കാണാം, വീഡിയോയിലും കേൾക്കാം. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എം അക്ബർ പറയുന്നത് 20 മീറ്ററിൻ്റെ താഴേക്ക് ഒരാൾക്കും പോകാൻ കഴിയില്ല, ആരും പോയിരുന്നുമില്ല, അതുകൊണ്ട് തന്നെ ആർക്കും ഇരുട്ടുണ്ടെന്ന് അറിയില്ല. ഇതാണ് എം അക്ബർ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 20 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോയി 200 മീറ്ററൊക്കെ കഴിയുമ്പോഴാണ് ഇരുട്ട് വരുന്നതെന്നാണ് എം അക്ബർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇരുട്ടുള്ള കാര്യം അറിയില്ലായിരുന്നു. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചപ്പോഴാണ് ഇതെല്ലാം വെളിച്ചത്ത് വന്നത്. അതുവരെയും അറബികളൊക്കെ വിചാരിച്ചിരുന്നത് താഴേക്ക് പോകും തോറും അവിടെയൊക്കെ ഫുൾ വെളിച്ചാണെന്നുള്ള ഒരു ധാരണയാണെന്നാണ് എം അക്ബർ പറഞ്ഞു വെക്കുന്നത്. അതാണോ സത്യം? ഇവിടെ എങ്ങനെയാണ് എം അക്ബർ വിശ്വാസികളെ പറ്റിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും.
ആഴക്കടൽ അന്ധകാരമാണെന്ന് നാടോടികൾക്ക് അറിയുന്നതിന് തെളിവ് വേണമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് ഈ സംവാദത്തിൻ്റെ അന്ന്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഒരു തെളിവിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് UAE കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മ്യൂസിയത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. അതിൻ്റെ സോഴ്സ് താഴെ നിങ്ങൾക്ക് കാണാം. ഇതിൽ അവരെഴുതി വച്ചിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് മുത്തു പറക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് പോകുന്ന ആളുകൾ 70 അടി ഓളം താഴേക്ക് പോകുന്നു എന്നാണ് അതിനകത്ത് എഴുതി വെച്ചത്. 70 അടി എന്ന് പറയുമ്പോൾ 21 ചില്ലറ മീറ്റർ വരും. അവിടെ പോയിരുന്ന ഒരു ദൂരമാണ്, ആഴത്തിൻ്റെ ഒരു അളവാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ആഴത്തിലേക്ക് ആളുകൾ പോയിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 20 മീറ്ററിൻ്റെ മുകളിലേക്ക് തന്നെയാണ് അവിടെ പോയിരിക്കുന്നത്. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ എഴുതിയത് ഡ്യൂ ടു പൂർ വിഷൻ അണ്ടർ വാട്ടർ ഡൈവേഴ്സ് ഹാഡ് ടു ഫീൽ ദെയർ വേ അലോങ് ദ സീ ബെഡ് റിസൾട്ടിംഗ് ഇൻ ദർ ഹാൻഡ്സ് ബീങ് കട്ട് ഓൺ ഷാർപ്പ് സ്റ്റോൺസ് ഓർ സ്റ്റങ് ബൈ എർച്ചിൻസ് ആൻഡ് പോയ്സണസ് ഫിഷ്. എന്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്? അവിടെ ഈ പറയുന്ന 20 മീറ്ററിലേക്ക് പോകുന്ന സമയത്ത് പോലും അവിടെ കാഴ്ച മങ്ങുന്നു, അവിടെ വിഷൻ പോറാവുന്നു എന്നുള്ളതാണ്. കാഴ്ച മങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അവിടെ നമുക്ക് വെളിച്ചക്കുറവുണ്ട്. അതുകൊണ്ട് അവർക്ക് തപ്പിത്തടഞ്ഞു വേണം അടിയിൽ പരതാൻ ഈ പറയുന്ന മുത്തു പെറുക്കുന്ന സമയത്ത്. അങ്ങനെ പരതുന്ന സമയത്ത് അവിടെയുള്ള മൂർച്ചയുള്ള സാധനത്തിലൊക്കെ കൊണ്ട് കൈ പൊളിയുന്നു, കൈ മുറിയുന്നു, ചില പോയ്സണസ് ആയിട്ടുള്ള ഫിഷിനെ പിടിച്ചു പോകുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ ഈ മുങ്ങിപ്പോകുന്ന ആളുകൾ അവർ അതിന് പ്രൊട്ടക്റ്റീവായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാവുന്നത്? ഈ 20 മീറ്ററിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവിടെ കാഴ്ച മങ്ങുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വിഷൻ വെള്ളത്തിനടിയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് അവിടെ വളരെ ക്ലിയറായിട്ട് അവർ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയും പറഞ്ഞത്. ഞാൻ മുങ്ങിയത് സത്യത്തിൽ ഒരു 20 അടി മാത്രം ആഴമുള്ള ഒരു മേഖലയിലാണ്, ഒരു വെള്ളത്തിലാണ്. അപ്പോൾ പോലും എനിക്ക് അവിടെ ഇരുട്ട് അനുഭവപ്പെട്ടു, താഴേക്ക് പോകുന്നതോറും വെളിച്ചമില്ല. ഇതാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഞാൻ പറയുന്നത് 20 മീറ്റർ എന്നുള്ളതിന് പകരം 20 അടി എന്നുള്ളൊരു ഒരു വ്യത്യാസം അവിടെ വന്നു. അത് ഞാൻ പറഞ്ഞതിൽ തെറ്റാണ്. ആ ഒരു സമയത്തുള്ള ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. MM അക്ബർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്, 20 മീറ്ററിനപ്പുറം ആരും പോയിരുന്നില്ല എന്ന് MM അക്ബറോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 20 മീറ്റർ ഒന്നും പോകണ്ട, ഒരു 10 അടി പോകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാഴ്ച മങ്ങുന്ന ഒരവസ്ഥ നമുക്ക് വെള്ളത്തിനടിയിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്തടിസ്ഥാനമാണുള്ളത് അന്നത്തെ ആളുകൾക്ക് വെള്ളത്തിനടിയിലേക്ക്, കടലിനടിയിലേക്ക്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള വാട്ടർ ബോഡീസിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ കാഴ്ച മങ്ങും എന്നുള്ളത് അവർക്ക് അറിയില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യം ഇന്നും അവിടെ ഉത്തരമില്ലാതെ നിൽക്കുന്നു. MM അക്ബർ ഇന്നും ആ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല. അതാണ് ഒരു കാര്യം എന്നുള്ളത്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 20 മീറ്ററൊന്നുമല്ല ആളുകൾ പോയിട്ടുള്ളത്, അതിലും അപ്പുറത്തേക്ക് ആളുകൾ പോയിരുന്നു. ചില സ്ഥലങ്ങളിൽ ആളുകൾ 12 മീറ്റർ മുതൽ 40 മീറ്റർ വരെ താഴേക്ക് ആളുകൾ പോയിട്ടുണ്ട്. ആ രീതിയിൽ മുങ്ങിത്താഴുന്ന ആളുകൾ വെള്ളത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ഫ്രീ ഡൈവിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്, അതായത് മറ്റ് എക്യുപ്മെൻസ് ഒന്നും ഇല്ലാതെയുള്ള ഡൈവിങ്. അപ്പോൾ ലോകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഇത്തരം വസ്തുതകൾ അവിടെ നിലനിൽക്കുക. ഇതിനപ്പുറത്തേക്ക് 60 മീറ്റർ വരെ താഴേക്ക് ആളുകൾ പോകുന്ന ഒരു ഇന്തോനേഷ്യൻ ഒരു ഐലൻഡിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് MM അക്ബർ കണ്ണു പൊട്ടുന്ന നുണ പറയുന്നത്. എന്ത്? 20 മീറ്ററിനപ്പുറത്തേക്ക് ആരും പോയിട്ടില്ല, ആർക്കും പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള പച്ച നുണ അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇതെല്ലാവരും പോകുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് 20 മീറ്ററിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യവും, വെള്ളത്തിനടിയിലേക്ക് ഇനി ഒരു 50 അടി തന്നെ പോയാലോ, അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു 10-20 അടി പോയാൽ തന്നെ നമുക്ക് താഴേക്ക് പോകും തോറും വെളിച്ചം കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു മനുഷ്യന്, ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്, അവിടെ ബോധമുള്ള ഒരു മനുഷ്യന് അവിടെ മനസ്സിലാവും ഇനിയും താഴേക്ക് പോകുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഇതിന് വലിയ ആന തലയൊന്നും വേണ്ട, ആന ബുദ്ധിയും വേണ്ട, ഇത്രയും നമ്മൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. പക്ഷേ MM അക്ബറിന് അത് സമ്മതിക്കാൻ സാധിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് MM അക്ബർ ആളുകളെ കബളിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിലെ തമാശ എന്ന് പറയുന്നത് സംവാദം കഴിഞ്ഞതിന് ശേഷവും ഈ സംശയം, നമ്മൾ ഈ പറഞ്ഞ വിഷയം വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഇരുട്ടാവുമെന്നുള്ളത് അറിയാൻ ഇത്ര വലിയ ബുദ്ധി വേണമോ, ഇതൊരു എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഏതാനും ദിവസങ്ങൾക്ക് സംവാദം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പരിപാടിയുമായിട്ട് അവരിറങ്ങി, സംവാദശേഷവും തീരാത്ത നാസ്തിക സംശയങ്ങൾ എന്നും പറഞ്ഞിട്ട്.
അങ്ങനെ അവർ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ ഒരു പയ്യൻ ആ വീഡിയോയുടെ ആറാമത്തെ മിനിറ്റിൽ അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ ആ പറയുന്ന ടൈറ്റിൽ തന്നെ പോയി നോക്കാം. എനിക്ക് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യിക്കുന്നതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇവരൊക്കെ വലിയ ഇസ്ലാമിക പ്രബോധനമൊക്കെ നടത്തുന്ന ആളുകളാണെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അവരുടെ വീഡിയോ നമ്മളൊരു ഭാഗം ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് അത് പൂട്ടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അപ്പം അതുകൊണ്ട് അത്തരം സാഹസങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലം മുതിരാത്തത് ഓൾറെഡി അത്തരം ഒരു സ്ട്രൈക്ക് കിട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം, അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ ഒരു ക്ലിപ്പിങ്ങിൻ്റെ ഒരു ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ഈ ആറാം മിനിറ്റിൽ ഈ പയ്യൻ ചോദിക്കുന്നുണ്ട്, അന്നത്തെ അറബികൾക്ക് അറിയാത്ത സാധനമാണോ ഈ കടലിനുള്ള ഇരുട്ട് എന്ന് സംവാദത്തിന് ശേഷം ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് അവിടെ എം എം അക്ബർ വളരെ ഭംഗിയായിട്ട് യു ടേൺ എടുത്തിട്ട് പറയുന്നു, അത് ആ പറയുന്ന അന്നത്തെ അറബികൾക്ക് അറിയാമായിരിക്കാം, അന്നത്തെ ധാരണ അനുസരിച്ച് അറിയാമായിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അതിൽ നിന്ന് തലയൂരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം എന്തായി, സംവാദവേദിയിൽ വെച്ച് പറയുന്നു അവിടെ അറബികൾക്ക് അറിയില്ല കടലിനടിയിൽ ഇരുട്ടുണ്ട് എന്നുള്ള കാര്യം. സംവാദം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എം എം അക്ബർ പറയുന്നു കടലിനടിയിൽ ഇരുട്ടുള്ള കാര്യം അറബികൾക്ക് അറിയാമായിരുന്നിരിക്കാം എന്ന്. ഇത്രയുള്ളൂ, ഇതോടുകൂടി ആ സംവാദം പൊളിഞ്ഞു. കാരണം എം എം അക്ബർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മറുപടിയുടെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്, അത് അറബികൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കടലിനടിയിൽ ഇരുട്ടുണ്ട് എന്നുള്ള കാര്യം അന്നത്തെ അറബികൾക്ക് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വലിയൊരു അത്ഭുതമാകുന്നത്, ഇതെങ്ങനെയാണ് അമാനുഷികമായിട്ടുള്ളൊരു വിവരമാകുന്നത്, ഇതിലെന്താ ദൈവികതയുള്ളത്, ഇതിലെന്താണ് പ്രവചനം എന്നുള്ള രൂപേണ നമുക്ക് എടുക്കാവുന്നത്. അപ്പോൾ അവിടെ പൊളിയുന്നു. പക്ഷേ ഇതൊന്നും അറിയാത്ത വിശ്വാസികൾ ഇന്നും ഇവിടെ ജയ് വിളിച്ചും നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ താഴെ വന്ന് ഇതേപോലെ ആഴക്കടലിൽ പോയ ഡോക്ടറെ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. വളരെയധികം പരിതാപകരമായൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇവിടുത്തെ വിശ്വാസികൾ എത്തിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ വിശ്വാസികളൊക്കെ ഇത്രമാത്രം ചിന്താശേഷി കുറഞ്ഞ ആളുകളാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷി ഇത്രമാത്രം പരിതാപകരമാണ് എന്നാണ് സത്യത്തിൽ എം എം അക്ബർ ഇവിടെ തെളിയിച്ചു തന്നിരിക്കുന്നത്. എനിക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആര് തന്നെ പറഞ്ഞത് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതായിക്കോട്ടെ, അല്ലെങ്കിൽ എം എം അക്ബർ പറഞ്ഞതായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, ഖുർആനിലുള്ളതായിക്കോട്ടെ, ഹദീസിലുള്ളതായിക്കോട്ടെ, അത് സ്വതന്ത്രമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാവാത്ത കാലത്തോളം നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാദങ്ങളൊക്കെ കേട്ട് അതും വിശ്വസിച്ച് ജീവിതം തള്ളി നീക്കാനാണ് നിങ്ങളുടെ വിധി. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വീഡിയോകളൊക്കെ നിങ്ങൾ ഒന്നുകൂടി കാണുക. ഈ സംവാദത്തിൽ പറഞ്ഞിരിക്കുന്ന എം എം അക്ബറുടെ വാദവും അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എം എം അക്ബർ എടുത്ത ഈ യു ടേണും അത് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എം എം അക്ബർ സംവാദത്തിൽ പറഞ്ഞത് അവിടെ പിൻവലിച്ചിരിക്കുന്നു. എം എം അക്ബർ കൊണ്ടുവന്ന മറുപടി അവിടെ ഇൻവാലിഡ് ആയിരിക്കുന്നു, ആ മറുപടി അവിടെ പൊളിഞ്ഞിരിക്കുന്നു. ഇത് എം എം അക്ബറിന് വളരെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കേണ്ടി വന്നത്. ഇവിടെ ആ പയ്യൻ ചോദിക്കുന്ന സമയത്ത് അതിന് എം എം അക്ബർ കൊടുക്കുന്ന ഉത്തരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. കാരണം അറബികൾ ജീവിച്ചിരുന്നത് നിങ്ങൾക്കിവിടെ കാണാം, കടലിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അറബികൾ ജീവിച്ചിരുന്ന ഒരു മുഹമ്മദിൻ്റെ കാലഘട്ടം അന്ന് ജീവിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. സൗദി അറേബ്യയുടെ മൂന്ന് ഭാഗത്തും നമുക്ക് കടലുകൾ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്, മുത്തുവാരിയും പവിഴം വാരിയൊക്കെ തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. ആ കാലഘട്ടം തന്നെ അതിന് മുന്നേ തന്നെ ആളുകൾ ഇത്തരം തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് കടലിനടിയിൽ ഇരുട്ടുണ്ടായിരുന്നു എന്ന് അറിയാമായിരിക്കാം എന്ന് അക്ബർ പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അക്ബറിന് ആ ബോധം വരാൻ ഒരു മൂന്ന് നാല് ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ നുണ ലോകം കറങ്ങാൻ നടന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ അത് പുസ്തക രൂപത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ പുസ്തകം വഴി നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കൊരു അവസരം കൂടി വന്നിരിക്കുകയാണ്. എനിക്ക് ഇത്തരം കാര്യങ്ങൾ, ഈ വിഷയം ഇത്ര നാളായിട്ട് ഞാൻ പറയാതിരുന്ന കുറേ കാര്യങ്ങൾ ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ എനിക്ക് എം എം അക്ബർ തന്നിരിക്കുന്നത്. അതിന് തീർത്താ തീരാത്ത കടപ്പാട് എനിക്ക് അക്ബറിനോടുണ്ട്. ഇനി ആണ് നമ്മളുടെ യമണ്ടൻ നുണ വരുന്നത്. ഈ പുസ്തകത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും വലിയ നുണ. എം എം അക്ബർ കൂട്ടാളികൾ അവരെങ്ങനെയാണ് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണം. ഇതിനെക്കുറിച്ച് ജബ്ബാർ മാഷും ഒക്കെ ഓൾറെഡി പോസ്റ്റ് എഴുതുകയും വീഡിയോ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി
ഞാനും ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. മാഷ് പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് കടക്കാം. ഈ പുസ്തകത്തിൻ്റെ 21-ാമത്തെ പേജിലാണ് നമുക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുക. അവിടെ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു സംഗതി നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്തത് കാണാം. ഇ വി ഉസ്മാൻ കോയ എന്ന് പറയുന്ന ഒരു യുക്തിവാദി സംഘത്തിൻ്റെ ഒരു സംസ്ഥാന നേതാവൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു. അതും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ട്, യുക്തിവാദമൊക്കെ ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന്, ഇസ്ലാമിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും അത് നുണയാണ് എന്നൊക്കെ പല കോണുകളിൽ നിന്നും അതിന് ഒരു വിമർശനം വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അത് ഇയാളാണ്, എം ഉസ്മാനാണ് ഉദ്ദേശിച്ചത്, ആൾ മാറിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യായീകരണമാണ് അതിനകത്ത് കൊണ്ടുവന്നത്. ഇങ്ങനെ രണ്ട് വ്യക്തികൾ, പേരുകൊണ്ട് സാമ്യമുള്ള രണ്ട് വ്യക്തികൾ, അവ പേരുപയോഗിച്ചപ്പോൾ മാറിപ്പോയതാണ്. അതായത് എം ഉസ്മാനെയാണ് ഉദ്ദേശിച്ചത്, അത് ഇ വി ഉസ്മാനായി പോയതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് സംബന്ധിച്ചിട്ട് ആ പുസ്തകം എഴുതിയ കൂട്ടത്തിൽ ആ അതിൻ്റെ ഒരു രചയിതാവായിട്ടുള്ള ഒരു പയ്യൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് രണ്ടാളുകളുടെ പേരുകൾ എഴുതിയപ്പോൾ സംഭവിച്ച പിശകാണ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം അത് ശരിക്കും ഒരു പിശകാണോ, എന്താണ് അതിൻ്റെ വസ്തുത എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. കാരണം ഓൾറെഡി ജബ്ബാർ മാഷ് അത് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോവാണ് ഓടിച്ച്. ഇതിലെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രമുഖരായ പല യുക്തിവാദികൾക്കും മനപരിവർത്തനമുണ്ടായി. ഡോക്ടർ ഇ വി ഉസ്മാൻ കോയയുടെ പരിവർത്തനം അതിൽ എടുത്തു പറയേണ്ടതാണ്. ഇടമറുകിൻ്റെ പുസ്തകം ഇറങ്ങിയ ഉടനെ തന്നെ ഇന്ത്യൻ ഏത്തീസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച മുസ്ലിം വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന മറ്റൊരു ഇസ്ലാം വിമർശന ഗ്രന്ഥത്തിൻ്റെ കർത്താവായിരുന്നു അദ്ദേഹം. പഠനങ്ങൾ വഴി തൻ്റെ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമികമായ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ടാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. അക്ബറിൻ്റെ നുണ പുസ്തകം, പേജ് 20. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, വാങ്ങിച്ച് തന്നെ വായിക്കുക. ഇനി ഈ ഒരു കുറിപ്പും ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭാഷണത്തിനൊക്കെ ഒടുവിൽ ഇതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, ഡോക്ടർ ഇ വി ഉസ്മാൻ കോയ മരണപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. അതൊരു നുണയാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അത് സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ ഇത് വന്നതിന് ശേഷം ജബ്ബാർ മാഷ് ഇദ്ദേഹവുമായി നേരിൽ പോയി കണ്ട് നടത്തിയ അഭിമുഖം, അതിൻ്റെ വീഡിയോ ജബ്ബാർ മാഷിൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം യുക്തിവാദി സംഘം സംസ്ഥാന നേതാവായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇ വി ഉസ്മാനെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അദ്ദേഹം യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന നേതാവ് തന്നെയായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അത് സത്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പുസ്തകം മുസ്ലിം വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നുള്ളൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുറിപ്പിൽ നമ്മൾ കണ്ടത്. അതും സത്യമാണ്, ഡോക്ടർ ഇ വി ഉസ്മാൻ കോയ അത്തരത്തിലുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം, പിന്നീട് മനം മാറ്റം സംഭവിച്ച് മുസ്ലിമായി ഇ വി ഉസ്മാൻ കോയ. അത് തെറ്റാണ്, കാരണം അദ്ദേഹം ഇന്നും ഒരു സ്വതന്ത്ര ചിന്തകനായി ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടു എന്നുള്ളതാണ്. അത് നുണയാണ്, അദ്ദേഹം ഇന്നും സ്വതന്ത്ര ചിന്തകനാണ്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് സത്യമായിട്ടുള്ളത് രണ്ടേ രണ്ട് കാര്യമാണ്, ബാക്കി മൂന്ന് നുണയാണ്. ഇതാണ് നിലവിൽ ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യം. അപ്പം ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇവരെന്ത് പറയുന്നത്, ഇത് പേര് മാറിപ്പോയതാണ്, ഇ വി ഉസ്മാൻ അല്ല ഉദ്ദേശിച്ചത്, എം ഉസ്മാനാണ് ഉദ്ദേശിച്ചത് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ശരി, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇ വി ഉസ്മാൻ എന്നുള്ള പേര് നമുക്കങ്ങ് മാറ്റിയിട്ട് നമുക്കവിടെ എം ഉസ്മാൻ എന്ന് ആക്കിയിട്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇതൊരു ചെറിയ പിശകാണെന്നാണല്ലോ പറയുന്നത്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രമുഖരായ പല യുക്തിവാദികൾക്കും മനപരിവർത്തനമുണ്ടായി. ഡോക്ടർ എം ഉസ്മാൻ്റെ, ഇ വി ഉസ്മാൻ എന്നുള്ളത് മാറ്റി നമ്മൾ എം ഉസ്മാനാക്കി, എം ഉസ്മാൻ്റെ പരിവർത്തനം അതിൽ എടുത്തു പറയേണ്ടതാണ്. ഇടമറുകിൻ്റെ പുസ്തകം ഇറങ്ങിയ ഉടനെ തന്നെ ഇന്ത്യൻ നേത്തീസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച മുസ്ലിം വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന മറ്റൊരു ഇസ്ലാം വിമർശനത്തിൻ്റെ കർത്താവായിരുന്നു അദ്ദേഹം. പഠനങ്ങൾ വഴി തൻ്റെ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമികമായ സേവന പ്രവർത്തനങ്ങൾ വ്യാപൃതനായിക്കൊണ്ടാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. അക്ബറിൻ്റെ നുണ പുസ്തകം, പേജ് 20. ഇനി ഈ പേര് മാറ്റി കഴിയുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്.
ഡോക്ടർ എം ഉസ്മാൻ മരണപ്പെട്ടു. അതൊരു സത്യമാണ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു എന്നുള്ളതാണ്. അതൊരു പച്ച നുണയാണ്. അദ്ദേഹം ഒരു കാലത്തും യുക്തിവാദി സംഘവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ട് നടന്നിരുന്ന ഒരാളല്ല, ഒരു നേതാവുമായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. ജബ്ബാർ മാഷ് അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്, എന്താണ് എം ഉസ്മാൻ എന്നുള്ളത്. നിങ്ങൾക്കത് കാണാവുന്നതാണ്, അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. എം ഉസ്മാനു ഈ പറയുന്ന സംസ്ഥാന യുക്തിവാദി സംഘവുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല, അതൊരു നുണയാണ്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ പുസ്തകം, ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചു, മുസ്ലിം വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏത്? എം ഉസ്മാൻ. അങ്ങനെ ഒരു പുസ്തകം ഈ പറയുന്ന എം ഉസ്മാൻ എഴുതിയിട്ടില്ല. അത് എഴുതിയത് ഇ വി ഉസ്മാനാണ്. അത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതും ഒരു നുണയാണ്. ഇനി നാലാമത്തെ കാര്യം, പിന്നീട് മനംമാറ്റം സംഭവിച്ച് മുസ്ലിമായി. അദ്ദേഹം ഓൾറെഡി മുസ്ലിം ആണല്ലോ, പിന്നെ മനംമാറ്റം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അതും ഒരു നുണയായി. ഇനി അഞ്ചാമത്തത്, എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കാൻ മരണപ്പെട്ടു. അദ്ദേഹം മുസ്ലിമായി തന്നെയാണ് ജീവിച്ചത്, മുസ്ലിമായി കൊണ്ട് തന്നെയാണ് മരിച്ചതും. അദ്ദേഹം ഒരു തരത്തിലും ഒരു മനംമാറ്റം സംഭവിച്ച് പിന്നീട് ഇസ്ലാമിന് വേണ്ടി പണിയെടുത്ത് മരിച്ച ഒരാളല്ല. അതുകൊണ്ട് അതും ഒരു നുണയാണ്. അപ്പോൾ ഈ പെശക് പറ്റി എന്ന് പറയുന്ന സാധനത്തിൽ പേര് മാറിപ്പോയെന്നാണല്ലോ പറയുന്നത്. പേര് മാറ്റിക്കഴിഞ്ഞപ്പോൾ നേരത്തെ രണ്ട് സത്യം നമ്മളവിടെ വായിച്ചു. ഇതിപ്പോൾ പേര് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞതിൽ ആകെക്കൂടി ഒരു സത്യമുള്ളൂ, അത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. ബാക്കി നാലും നുണയായിട്ട് മാറുകയാണ് ഇവിടെ. അപ്പോൾ ഇനി നിങ്ങൾ ഓർക്കുക, ഇതിലെന്താണ് പെശക്, ഇതിലെവിടെയാണ് പെശക് എന്നുള്ളത്. ഇത് മനഃപൂർവ്വം ഇവർ പേര് മാറിക്കൊടുത്ത് ആളുകളെ കബളിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും പരതണ്ട, നമ്മൾ ഒരാളുടെയും ചരിത്രം തിരയാൻ പോകണ്ട, ഒരൊറ്റ കാര്യം മാത്രം നമ്മളിവിടെ എടുത്താൽ മതി. ഇത് വായിച്ചപ്പോൾ, ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ സംഗതി കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പോലും തോന്നിയത്. നമ്മളൊരു സിനിമ കണ്ടത് ഓർക്കുന്നുണ്ടാവും പണ്ട്, അതിനകത്ത് മമ്മൂട്ടിയും അതേപോലെ നരേന്ദ്രപ്രസാദുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ളത്. അവർ വക്കീലുകാർ രണ്ടുപേരും. അവർ തമ്മിലൊരു ഒരു മത്സരം നടക്കുകയാണ് കേസുകൾ വാദിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ അവിടെ സൂര്യനാണ് ചതിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ക്ലോക്ക് തിരിച്ചു വെച്ച് സമയം മാറ്റി ഫോട്ടോ എടുത്ത ഒരു ക്ലൈമാക്സാണത്. അതിൽ സൂര്യൻ്റെ നിഴലും സമയവും ഒത്തു വരാതെ വന്നു, അങ്ങനെയാണ് ആ കേസ് അവിടെ ജയിക്കുന്നതായിട്ട് സിനിമയിൽ നമുക്ക് എന്ന് പറഞ്ഞ പോലെ, ഇവിടെ സൂര്യൻ ചതിച്ച പോലെ ഇവിടെ നമ്മളെ ചതിച്ചിരിക്കുന്നത് ഈ പുസ്തകമാണ്. ഇവിടെ പേര് മാറിപ്പോയി എന്ന് പറഞ്ഞ് ഒരു പെശകാണ് എന്ന് പറയുന്ന ആളുകൾ, ഈ പറയുന്ന പുസ്തകം അത് എഴുതിയത് ഈ പറയുന്ന എം ഉസ്മാൻ്റെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് നമുക്ക് സമ്മതിക്കാമായിരുന്നു, പേര് മാറിയതാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഈ മുസ്ലിം വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് എഴുതിയത് എം ഉസ്മാൻ അല്ല, അത് എഴുതിയത് ഇ വി ഉസ്മാൻ ഗോയ തന്നെയാണ്. അത് ഈ പുസ്തകമാണ്, നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് ആ പുസ്തകം. ഇത് എഴുതിയിരിക്കുന്നത് ഇ വി ഉസ്മാൻ ഗോയ, നമ്മൾ നേരത്തെ കണ്ട ഇ വി ഉസ്മാൻ ഗോയ, ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇങ്ങനെ കൃത്യമായ തെളിവുകൾ, കൃത്യമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ ഇത് ഒരു പെശകാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ ഇവർ സ്വയം കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് പെശകാക്കി അത് മനസ്സിലാക്കി ഇനി പെശകാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരിനി ഇതിൻ്റെ ഒരു മാറ്റി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അവരതിൽ നിന്ന് ഈ ഭാഗം തന്നെ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അതിനർത്ഥം എന്താണ്? നമ്മൾ പറയുന്നത് ശരിയാണെന്നുള്ളതാണ്. കാരണം പെശകായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പേര് മാത്രം മാറ്റേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ അവർക്കതിൽ ഇത് ഒതുക്കാൻ കഴിയില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അടുത്ത ഇതിൻ്റെ എഡിഷൻ ഇറങ്ങുന്ന സമയത്ത് ഈ ഭാഗം അതിലുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കയ്യോടെ ഇത് പിടിച്ചിരിക്കുന്നു എന്നുള്ളത്. അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കബളിപ്പിക്കൽ ശ്രമം, അവർ നുണ പറയാൻ വേണ്ടി അവർ നടത്തിയ ഈ ഒരു ശ്രമം, അത് കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് സത്യത്തിൽ ഇവിടെ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി എം എം അക്ബറും കൂട്ടാളികൾ ഇവിടെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഈ അവസാനത്തെ നുണയുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഇവരെ മുന്നിലേക്ക് വെക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ പേര് മാറിപ്പോയി എന്ന് പറയുന്ന ആ യഥാർത്ഥ ഉസ്മാൻ യുക്തിവാദി സംഘം വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അല്ലെങ്കിൽ പോട്ടെ ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഒരു പ്രമുഖ നേതാവായിരുന്നു, യുക്തിവാദി ആയിരുന്നു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത എഡിഷനിൽ ഈ ഭാഗം തന്നെ അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്,
ആ ഉസ്മാൻ മുസ്ലിം വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന പുസ്തകം എഴുതി എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് സാധിക്കില്ല. വീണ്ടും പറയുന്നു, അടുത്ത എഡിഷനിൽ നിങ്ങൾക്ക് ഈ ഭാഗം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു നുണകളുടെ കൂമ്പാരം തന്നെയാണ്, ഒരു ബാണ്ടക്കെട്ട് തന്നെയാണ്. ഇതേപോലെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന നുണകൾ, നമ്മളിപ്പോൾ മൂന്നെണ്ണം ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. നിങ്ങളത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല, പക്ഷേ ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. എന്നാലും നമ്മൾ പറയുകയാണ്, പക്ഷേ അവസാനത്തെ നുണ അത് നിങ്ങൾ എന്തായാലും മാറ്റിയിരിക്കും. ഇനിയും ഇതേപോലെ നുണകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഇന്നുള്ള വലിപ്പത്തിൽ നിന്നും ഒരു 100 പേജിൻ്റെ പുസ്തകമായിട്ട് ചുരുങ്ങാൻ അധികം നാൾ വേണ്ടി വരില്ല. ഏതായാലും അതിന് മുന്നേ തന്നെ ആളുകൾ കഴിയുന്നതും ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.